കർജേട്ടാ 50 ഗ്രാം മുട്ടയും രണ്ട് കടുകും ഏ എന്താ പറഞ്ഞു അയ്യോ സോറി കർജേട്ടാ 50 ഗ്രാം കടുകും രണ്ട് മുട്ടയും നാക്കുളിക്കിതാ പിന്നെ മുട്ട താറാവനെ വേണേ കോഴി വേണ്ട അല്ല രാവിലെ തന്നെ മസിൽ പിടിക്കണം ആ രണ്ട് രാധാ സോപ്പേ अयो चेटन तेटन तेना अ वीटा वीटे जीवन कड़कें दिवाकर पाचक हरश्री दिनेशन अच्छन अरवपार नाटक वेष कच्चन अवड़े पचू मतनाण पा चिट मोन्े तीर्च നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ചടങ്ങല്ലേ മുണ്ടി ആളുകളാണല്ലേ പറഞ്ഞത് ഒട്ടും പറയണ്ട സുനിതയ്ക്ക് ആഭരണത്തിലൊന്നും ഭ്രമയില്ലെന്ന് എനിക്കറിയാം എന്നാലും നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാലോ കിളിച്ചത് മുളച്ചതൊക്കെ ചോദിക്കും എൻ്റെ ആങ്ങളയുടെ പെണ്ണ് ഒന്നില്ലാതെ കേറി വന്നതാണ് ആരും പറയടയാകരുത് കല്യാണപ്പന്തലിൽ വെച്ച് ചിലർ കുത്തി കുത്തി ചോദിച്ചു അപ്പ തോന്നിയതൊക്കെ പറഞ്ഞു ഞാൻ അവരുടെ നാവടച്ചു ഒക്കെ പഴയ ഫാഷൻ ആണല്ലോ അമ്മയുടെ ആയിരിക്കല്ലേ അമ്മയ്ക്ക് സ്വർണ്ണയട്ട ആഗ ഉണ്ടായിരുന്ന ഒരു താലിമലയാ അതച്ഛൻ നാടകം കളിച്ച വകയിൽ സൗണ്ട് സെറ്റിന്റെ വാട കൊടുക്കാൻ വിറ്റു ഇത് ദിവാകരട്ട വാങ്ങി തന്നതാ ഒരു മിനിറ്റ് മോഷണം സ്വർണ്ണാണ് അവിടെ കയ്യിലിരിക്കുന്ന മണ്ടിക്ക് അറിയില്ലായിരിക്കും അല്ലെങ്കിൽ എടുത്ത് പ്രദർശിപ്പിക്കോ ദിവാകരട്ടൻ കള്ളന്റെ കൈ തന്നെയാണല്ലോ താക്കോല് കൊണ്ട് ഏൽപ്പിച്ചത്
മോളെ ആ ഷർട്ടും എടുത്ത് അച്ഛൻ ഇപ്പോ വരാം. ഞാൻ എന്നും പോലീസിന്റെ ഒരു പരിയാളായിരുന്നു, പക്ഷേ ഒരു ആരെയും പോലും സ്വന്തമാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പഴമ്പുരാണ് നിർത്ത്, ഞങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞാ മതി. ഒരു കള്ളനായ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ എന്ത് കള്ളത്തരം പറയാൻ തയ്യാർ? വളച്ചു കെട്ടാതെ അവനോട് കാര്യം പറ. അരവിന്ദാഷ് നായരുടെ ബാഗ് എടുത്ത് സ്വർണം കവർന്നത് താനാണ്, അത് ജയശങ്കർ പിടിച്ചു. ഒരു കാൽപ്പവന്റെ സ്വർണം പോലും തരാതെ ജയശങ്കർ ആ സ്വർണം അടിച്ചു മാറ്റി. ഇത്രയും പറഞ്ഞാ മതിയോ? പകരം മുക്കുപണ്ടങ്ങൾ കാട്ടി അരവിന്ദാഷൻ നായരെ കബളിപ്പിച്ച് സ്വർണം ജയൻ ഭാര്യയ്ക്ക് കൊടുത്തു. എന്റെ അടിനാവിക്ക് രണ്ട് തൊഴിൽ തന്ന് എന്നെ ശേഷം ഇറക്കി വിട്ടു. ഇനി മൊഴിയെങ്ങാനും മാറ്റി പറഞ്ഞാൽ നീ പുറം ലോകം കാണില്ല. ഇന്ന് റിഹേഴ്സൽ നേരത്തെ തുടങ്ങിയോ? റിഹേഴ്സൽ അല്ല, അരങ്ങേറ്റം. സത്യം പറഞ്ഞോണം, നീ പെങ്ങൾക്ക് കൊടുത്ത സ്വർണം എവിടെ നിന്ന് കിട്ടിയതാണ്? ഇത് ഏത് നാടകത്തിലെ ഡയലോഗാ? നാടകമല്ലടാ, ജീവിതം. നിന്റെ അളിയൻ സസ്പെൻഷൻ കിട്ടി അകത്തിരിപ്പുണ്ട്. സീസണമായിട്ട് ഒരു പവൻ പൊന്നു പോലും ഞാൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും അളിയനെനിക്കിത് വാരിക്കൊരു തന്നു. പക്ഷേ ആ സ്വർണം എന്നെ നാണം കെടുത്തി. കള്ളന്മാരെ മുതൽ മോഷ്ടിച്ച ആലിബാബായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് എന്നെ കാണുന്നത്. അതെ, ദിവാകരനത് എവിടെ നിന്ന് കിട്ടി? അത് യാദൃച്ഛികമായി പരിചയപ്പെട്ട ഒരു തമിഴ്നാട്ടുകാരൻ്റെ ഇത് വാങ്ങിയതാണ്. അയാൾക്ക് കാശിന് അത്യാവശ്യമായിരുന്നുകൊണ്ട് ആഭരണങ്ങൾ ചുളും വരെ കിട്ടി. അയാളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് വളയാൻ അറിയില്ലേ? കണ്ടിട്ട് അങ്ങനെ ഒരു കള്ളലക്ഷണം തോന്നിയില്ല, അതുകൊണ്ട് അയാളുടെ അഡ്രസ്സൊന്നും വാങ്ങിച്ചില്ല. എന്നാലും വളയം കാണിച്ച ബുദ്ധിമോശമായിപ്പോയി. ഊരും പേരും അറിയാത്ത ആളുടെ ഇന്ന് ഇത്രയും പോയിന്റ് ആഭരണങ്ങൾ വാങ്ങുന്ന വെച്ചാൽ അത് ഇങ്ങനെയൊക്കെ. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കമ്മീഷണറുടെ ഓർഡർ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അറിയിക്കാനുണ്ട് സർ. ആഭരണം മോഷ്ടിച്ച കേസിൽ എസ് ഐ ജയശങ്കർ നിരപരാധിയാണ്. തനിക്കെങ്ങനെ അറിയാം? പ്രൈവറ്റ് ബസ്സിനകത്ത് വെച്ച് അരവിന്ദാക്ഷൻ മാഷിന്റെ ബാഗ് കയറി ആഭരണങ്ങൾ മോഷ്ടിച്ചത് ഞാനാണ്. എസ് ഐയുടെ സസ്പെൻഷൻ പിൻവലിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്യണം സർ. അളിനെ രക്ഷിക്കാൻ പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണല്ലേ? അല്ല സർ, സത്യമായിട്ട് ഞാൻ തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റിനെ അങ്ങനെയും കളിപ്പിക്കാമെന്ന് കരുതണ്ട. ജയശങ്കറാണ് ആ മോഷണത്തിന് പിന്നിലെന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഏത് കുലകുമ്പം വിചാരിച്ചാലും അവനെ വിടുന്ന പ്രശ്നമില്ല, തനിക്ക് പോവാം. സാറി കാണിക്കുന്ന ഒട്ടും പോകാനല്ലേ പറഞ്ഞത്?
അളിയൻ പൊന്ന് മാത്രമേ എനിക്ക് സ്ത്രീധനമായിട്ട് തന്നുള്ളൂ, സ്ഥലമായിട്ടൊന്നും തന്നില്ല. പക്ഷേ തന്ന പൊന്ന് കാരണം ഇവിടുത്തെ സ്ഥലം കിട്ടി, സന്തോഷമായി. ഈ കാഴ്ച കാണാൻ നല്ല രസമുണ്ട് അല്ലേ? എനിക്കിവിടെ പരമസുഖാന്ന് രാജയോട് പറയണം. ഡ്യൂട്ടിക്ക് പോയിരിക്കുക എന്ന് കരുതിയാൽ മതി.